മൊബൈൽ പദ്ധതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കോടികൾ തട്ടാനുള്ള പദ്ധതിയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ചരിത്ര പ്രസിദ്ധമായ മാടായിപ്പാറയിൽ കേരയിൽ സർവേകല്ല് സ്ഥാപിച്ച പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജിയോളജിക്കൽ സർവേ നടത്താതെ കേവലം ആകാശ സർവേ മാത്രം നടത്തിയാണ് സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളെ മുൾമുനയിൽ നിർത്തി പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം ബി ജെ പി ചെറുക്കുമെന്നും പി കെ കൃഷ്ണദാസ് അറിയിച്ചു. കേരയിലും ഉണ്ട്, ഒരു വികസനവും കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമല്ല, വികസന മുരടിപ്പായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ താൽക്കാലികമായി ഈ കേരളയിലെ ഗുണഭോക്താക്കൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം മാത്രമായിരിക്കും. 1% കമ്മീഷനാണെങ്കിൽ 1000 കോടിയും, ഒരു പക്ഷേ 5% വരെ കമ്മീഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. 5000 കോടി, 1000-ത്തിനും 5000-ത്തിനും കോടിയുടെ കമ്മീഷൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് കൈപ്പറ്റാൻ കഴിയും എന്നല്ലാതെ ഈ കേരളത്തിൻ്റെ ഒരു വികസനത്തിന് ഇത് പ്രയോജനപ്പെടില്ല. കേവലം 30 മീറ്റർ മാത്രം സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള മാടായിപ്പാറയിൽ 2 കിലോമീറ്റർ തുരങ്കം വഴി കേരയിൽ പാത നിർമ്മിക്കാമെന്ന് പറയുന്നത് പിണറായിയുടെ അവബോധമില്ലാത്ത മരമണ്ടൻ പ്രഖ്യാപനമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. അതുകൊണ്ട് ഗവൺമെന്റ് ഈ പിടിവാശി അവസാനിപ്പിച്ച്, ദുരൂഹമായ പിടിവാശി അവസാനിപ്പിച്ച് ജനങ്ങളുമായി ചർച്ച ചെയ്ത് ഒരു ബദൽ പാതയെക്കുറിച്ച് ബദൽ പാത പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനാണ് തയ്യാറാകേണ്ടത്. കേരയിൽ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പൂർണ്ണമായി പിൻവാങ്ങണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ഇവിടെ കുടിയിറക്കപ്പെടുന്ന ജനങ്ങളോടൊപ്പം. ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, ജില്ലാ സെക്രട്ടറി ബിജു ഏലക്കണ്ടി, ബി ജെ പി സംസ്ഥാന സമിതി അംഗം സി നാരായണൻ, അരുൺ കൈതപ്രം, എ കെ ഗോവിന്ദൻ, റിനോയ് ഫെലിക്സ്, പ്രഭാകരൻ കടന്നപ്പള്ളി തുടങ്ങിയവരും കൃഷ്ണദാസിനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.